ചേരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അതിന് കാക്കാട്ട് കടകം പെരിങ്കളിയാട്ടം കമ്മിറ്റിക്കാരോടും എൻ്റെ സുഹൃത്തായ തമ്പാൻ കെ പി മോഹൻ എന്നിവരോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇത് എന്ത് പ്രസംഗിക്കണമെന്നൊരു പിടിയില്ല, കാരണം അവിടെ നിന്നിങ്ങനെ പ്രസംഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ആലുവാശ ശിവരാത്രി മണപ്പുറത്ത് പോയ അവസ്ഥയാണ്, ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ കളിയാട്ടം എന്ന് പറയുന്നതൊക്കെ സിനിമയിൽ കേട്ടിട്ടുള്ളൂ, പക്ഷെ അതിനെക്കുറിച്ച് വായിക്കാൻ ഇരുന്നപ്പോഴാണ് അതിൻ്റെ ഒരുപാട് കഥകളും ഒക്കെ മനസ്സിലായത്. കാരണം പയ്യന്നൂര് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നാടാണ്. ഇഷ്ടപ്പെടുന്ന നാടെന്ന് പറഞ്ഞാൽ വളരെയധികം സ്നേഹം ഒരുപാട് വാരിക്കോരുത്തുന്ന നാടാണ് പയ്യന്നൂർ. ഒരു കലാകാരൻ എന്ന രീതിയിൽ അപ്പോൾ നിൽക്കാൻ, തീർച്ചയായിട്ടും നിൽക്കാൻ അഭിമാനമുണ്ട്. ഇപ്പോൾ പയ്യന്നൂർക്കാരുടെ സമയമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ഒരു പടം ഓടുന്നുണ്ട്, മഞ്ഞുമ്മൽ ബോയ്സ് എന്നാണ് ആ സിനിമയുടെ പേര്. സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് പയ്യന്നൂർക്കാരൻ്റെ ഒരു സിനിമയാണ്. ചിദംബരം എന്ന് പറയുന്ന ആ പയ്യന്നൂർക്കാരനാണ് ആ സിനിമയുടെ സംവിധായകൻ. ആ സിനിമയിലൂടെ എൻ്റെ മകനും സിനിമാ രംഗത്ത് എത്തി. അപ്പോൾ എൻ്റെ മകനെയും സിനിമയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു പയ്യന്നൂർക്കാരൻ തന്നെ വേണ്ടി വന്നു. അപ്പോൾ പയ്യന്നൂർക്കാരോട് ആ രീതിയിലുള്ള നന്ദിയും ഞാൻ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇപ്പോൾ എന്നെ ആകർഷിച്ച മണി അദ്ദേഹം ചെയ്ത ഒരു പ്രസംഗമാണ്. കാരണം ഇവിടെ നമ്മുടെ കേരളത്തിൽ കുട്ടികൾ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഇവരൊക്കെ വെളിയിലേക്ക് പോവുകയാണ്. അതൊരു നഗ്ന സത്യമാണ്. കാരണം ഒരു എന്താ പറയുക, ഡിഗ്രിയൊക്കെ കഴിഞ്ഞാൽ ഇവിടുന്ന് വിദ്യാർത്ഥികളുടെ ITLS എടുത്തിട്ട് നേരെ UK-യിലേക്കോ കാനഡയിലേക്കോ പോർച്ചുഗീസിലേക്കോ ഒക്കെ കടന്നു കളയുകയാണ്. കേരള ചരിത്രത്തിനൊപ്പം തന്നെ ഒരു പ്രവാസ പരിവേഷമുള്ള കേരള ചരിത്രത്തോടെ, ചരിത്രം എന്ന് തുടങ്ങുന്നുവോ അന്ന് തുടങ്ങി പ്രവാസികളുടെ ചരിത്രവും ആരംഭിക്കുന്നുണ്ട്. ആദ്യകാലഘട്ടത്തിൽ നമ്മുടെ എന്താ പറയുക, ആ